ഹായ് എല്ലാവർക്കും എന്നിലെ ഷെഫിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പനീർ ഫ്രൈഡ് റൈസ് ആണ്. നമ്മുടെ വീട്ടിൽ ബാക്കി വരുന്ന ചോറുകൊണ്ട് വളരെ എളുപ്പത്തിലും ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫ്രൈഡ് റൈസ് ആണ്. അപ്പൊ അതെങ്ങനെയാ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. നമ്മളിത് റെഡിയാക്കി എടുക്കാനായിട്ട് ചെറിയ ക്യൂബ്സ് ആയിട്ട് മുറിച്ച് പനീർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഇട്ട് കൊടുക്കാം. ഒരു കാൽ ടീസ്പൂൺ ജീരകം പൊടിച്ചത്, ഒരു ചെറിയ ടീസ്പൂൺ ചില്ലി പൗഡർ, ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല പൗഡർ, ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ്, ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, ഇതെല്ലാം കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് കോട്ട് ചെയ്തെടുക്കാനായിട്ട് വേണമെങ്കിൽ ഒരു ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ പനീറിന്റെ കോട്ടിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാൻ ഒരു പാനിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ലോണം ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഈ പനീർ ഇട്ട് കൊടുക്കാം. പച്ചമുളക് ചേർത്ത് കൊടുക്കാണ്. ഞാനിവിടെ ഒരു പച്ചമുളക് ചെറുതായിട്ട് നുറുക്കിയെടുത്തതാണ്. അതിന്റെ കൂടെ തന്നെ കുറച്ച് ഇഞ്ചി ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ ഇഞ്ചി ചതച്ചത്. ഇതിലോട്ട് ഞാൻ ഒരു ക്യാരറ്റ് ചെറുതായിട്ട് നുറുക്കിയത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അത് കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് കാഷ്യു ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാഷ്യു നിർബന്ധമൊന്നുമില്ല. ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല പൗഡർ, ഒരു കാൽ ടീസ്പൂൺ പെപ്പർ പൗഡർ, ഒരു ടേബിൾ സ്പൂൺ ചില്ലി സോസ്, ഒരു ടേബിൾ സ്പൂൺ സോയ സോസ്, ഇതുകൂടി ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. നേരത്തെ ചിക്കി പൊരിച്ചു വെച്ച മുട്ടയും കൂടി ചേർത്ത് കൊടുക്കാം. റൈസും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു കപ്പ് റൈസാണ് എടുത്തേക്കുന്നത്. ഇതിലോട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന പനീർ ചെറിയതായിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ചെറിയ ക്യൂബ്സ് ആയിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതും കൂടി ചേർത്ത് കൊടുക്കാം. കൊത്തമല്ലി ഇല ചെറുതായിട്ട് നുറുക്കിയതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്.
അങ്ങനെ നമ്മുടെ പനീർ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം, ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പൊ ഞാൻ ഇതുപോലത്തെ പുതിയ ഡിഷ് എത്തുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ അതിനടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതും കൂടി ക്ലിക്ക് ചെയ്യുക. എങ്കിലും ഞാൻ പുതിയ ഡിഷ് എത്തുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലത്തെ പുതിയ വിഭവങ്ങളുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.